ദൈവത്തിൻ്റെ ധന്യമായ തിരുനാമം ഈ രാത്രികാലം പിന്നെയും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏഴ് ദിവസം നീണ്ടു നിൽക്കുന്ന ഉപവാസ പ്രാർത്ഥനയുടെ നാലാമത്തെ രാത്രിയിൽ വീണ്ടും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായി നിങ്ങളുടെ മുമ്പിലായിരിക്കാൻ ദൈവം നൽകി നല്ല അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ലോകവ്യാപകമായി പവർവിഷൻ്റെ പ്രേക്ഷകരായി കഴിഞ്ഞ ദിനങ്ങളിൽ ഞങ്ങളോടൊപ്പം ഉപവസിച്ച് പ്രാർത്ഥിച്ച് ദൈവവചന ധ്യാനത്തിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങളുടെ സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുകയാണ്. എനിക്ക് തൊട്ടുമുമ്പേ അനുഗ്രഹീതരായ ദൈവദാസന്മാരിൽ കൂടെ ശക്തമായ ദൈവവചന ശുശ്രൂഷ നാം കേൾക്കുകയും ഒരുമിച്ച് പ്രാർത്ഥിക്കുമായിരുന്നല്ലോ. വീണ്ടും അല്പനിമിഷം കൂടെ നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുമ്പായിലായിരിക്കാം. കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നുവെന്ന് ഈ ലോക സംഭവങ്ങളെല്ലാം അതീവ ശ്രദ്ധയോടെ സൂക്ഷിച്ച് പഠിക്കുന്ന ഒരു ദൈവത്തിൻ്റെ പൈതന് വളരെ ബോധ്യമുളവാക്കുന്ന കാര്യമാണ്. ഭാരതം ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങളിൽ നടക്കുന്ന ഓരോ സംഭവങ്ങളും പഠിക്കുന്ന ഒരു ദൈവ പൈതലിനറിയാം. നാം വിചാരിച്ചതിനേക്കാളൊക്കെ നമ്മുടെ കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു. അതുകൊണ്ട് ഈ ദിവസങ്ങളിലെ ഉപവാസവും പ്രാർത്ഥനയും നമുക്ക് ഓരോരുത്തർക്കും ജീവിതത്തിൽ ഒന്നുകൂടെ ക്രമീകരിക്കപ്പെടുവാൻ ഒരുക്കപ്പെടുവാൻ എനിക്ക് മുമ്പേ ജെയിംസ് സാർ ഓർപ്പിച്ചതുപോലെ ജീവിതത്തിൻ്റെ ആഴമായ രൂപീകരണത്തിന് ഈ ഉപവാസ പ്രാർത്ഥന മുഖാന്തരമായി തീരട്ടെ എന്ന് ഞാനും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അല്പ നിമിഷങ്ങളുടെ ചിന്തയ്ക്ക് ആധാരമായി 104 സങ്കീർത്തനത്തിൻ്റെ 4 വാക്യം ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കുന്നു. അവൻ കാറ്റുകളെ തൻ്റെ ദൂതന്മാരും അഗ്നിജാലയെ തൻ്റെ ശുശ്രൂഷകന്മാരും ആക്കും. ഏറെ സുപരിചിതമായ ഒരു വേദഭാഗമാണ് വായിച്ചത്. മലയാള പരിഭാഷയിൽ കാറ്റുകളെ ദൂതന്മാരും അഗ്നിജ്വാലയെ ശുശ്രൂഷകന്മാരുമാക്കുന്നു എന്ന് എഴുതിയിരിക്കുമ്പോൾ തന്നെ യഥാർത്ഥ പരിഭാഷ നമ്മൾ വായിച്ചാൽ ശുശ്രൂഷകന്മാരെ കാറ്റുകളും ദൂതന്മാരെ കാറ്റുകളും ശുശ്രൂഷകന്മാരെ അഗ്നിയുമാക്കി മാറ്റുന്നു എന്നാണ് വാസ്തവമായി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവത്തിൻ്റെ ദാസന്മാരെ ദൈവം കാറ്റുകളാക്കി മാറ്റുന്നു. ദൈവത്തിൻ്റെ ദാസന്മാരെ ദൈവം തീയാക്കി മാറ്റുന്നു. വേദപുസ്തകം ശാന്തമായി പഠിക്കുന്ന ഒരു ദൈവത്തിൻ്റെ പൈതലിന് കഴിഞ്ഞകാല ദൈവപ്രവൃത്തികളെ ഓരോന്നായി വിലയിരുത്തിയാൽ കാറ്റായി മാറിയ തീയായി മാറിയ അനേക സന്ദർഭങ്ങൾ നമുക്ക് തിരുവെഴുത്തിൽ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ദൈവത്തിൻ്റെ ദാസനായ പ്രവാചകനായ യെഹെസ്കേലിനെ ഒരു അസ്ഥിത്തായ്വരയിൽ കൊണ്ട് ദൈവം നിർത്തിയത് യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 37 അധ്യായത്തിൽ നമുക്കേറെ സുപരിചിതമായ ഒരു ചരിത്ര ഭാഗമാണ്. അസ്ഥികൾ മാത്രം, ഉണങ്ങിയ അസ്ഥികൾ മാത്രം ചിതറിക്കിടക്കുന്ന താഴ്വരയിലേക്ക് പ്രവാചകനെ കൊണ്ട് നിർത്തിക്കഴിഞ്ഞിട്ട് ദൈവം ചോദിച്ച ഒരു ചോദ്യമുണ്ട്. പ്രവാചക, ഈ അസ്ഥികൾ ജീവിക്കുമോ? ഒരു നിലയിലും മാനുഷിക ബുദ്ധിക്ക് ജീവിക്കാൻ സാധ്യതയില്ലാത്ത, പരസ്പര ബന്ധമില്ലാതെ, ഞരമ്പില്ലാതെ, മാംസമില്ലാതെ, തൊക്കില്ലാതെ, ഷെയ്പ്പില്ലാതെ ചിതറിക്കിടക്കുന്ന അസ്ഥികളുടെ നടുവിൽ മനുഷ്യപുത്രനായ യെഹെസ്കേലിനെ കൊണ്ട് നിർത്തിയിട്ട് സർവജ്ഞാനിയായ, സർവശക്തനായ, സർവവ്യാപിയായ ദൈവം ദൈവത്തിൻ്റെ ദാസനോട് ചോദിക്കുകയാണ്, മനുഷ്യപുത്ര, ഇത് ജീവിക്കുമോ? യെഹെസ്കേൽ പറഞ്ഞു, ദൈവമേ അങ്ങറിയുന്നു. ദൈവം പറഞ്ഞു, യെഹെസ്കേലെ, നീ ഈ അസ്ഥികളെ ചുറ്റി 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 വചനം പ്രസംഗിക്കുക എന്ന് പറഞ്ഞു.
ദൈവത്തിൻ്റെ ദാസൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ട ദൈവത്തിൻ്റെ വചനം ഒരു സാധ്യതയുമില്ലാതെ ഉണങ്ങി ചിതറി ബന്ധം വിട്ട് കിടക്കുന്ന അസ്ഥികൾ ഈ വചനത്തിൻ്റെ ശക്തിയാൽ തമ്മിൽ യോജിക്കുന്നു, അതിന്മേൽ ഞരമ്പ് വരുന്നു, അതിൻ്റെ മീതെ മാംസം വന്ന് പൊതിയുന്നു, അതിൻ്റെ മീതെ തൊക്കു വരുന്നു. നഷ്ടപ്പെട്ടു പോയതെല്ലാം കണ്ണും ചെവിയും മൂക്കും വായും ഹാർട്ടും ലിവറും ലെങ്സും പാങ്കിരിയാസും കിഡ്നിയും എന്ന് വേണ്ട, ഒരു മനുഷ്യൻ്റെ ആന്തരികവും ബാഹ്യവുമായ എന്തെല്ലാം വേണമോ അതെല്ലാം ഈ ഉണങ്ങിയ അസ്ഥികളിലേക്ക് വരികയാണ്. അത് കഴിഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു, പ്രവാചക മനുഷ്യപുത്ര, നീ കാറ്റിനോട് പ്രവചിക്ക. പ്രവാചകർ കാറ്റിനോട് പ്രവചിച്ചപ്പോൾ കാറ്റ് ഈ ഷേപ്പ് വന്ന നികതന്മാരുടെ മേൽ ഊതി എന്ന് നമ്മൾ വായിക്കുകയാണ്. ഊതിയപ്പോൾ ഒരു സൈന്യമായി അത് എഴുന്നേറ്റ് നിന്നു. എൻ്റെ പ്രിയമുള്ളവരെ, ഒരു സാധ്യതയുമില്ലാത്തതിൻ്റെ മേൽ ദൈവം ഉപയോഗിക്കുന്ന യഗസ്കിയേൽ എന്ന മനുഷ്യപുത്രനായ ദൈവദാസന്റെ മേൽ നിന്ന് വ്യാപരിച്ച ഒരു കാറ്റിന് ഉണങ്ങിക്കിടന്ന അസ്ഥികളെ സൈന്യമാക്കി നിർത്താൻ കഴിയുമെങ്കിൽ, നാം സങ്കീർത്തനത്തിൽ വായിച്ചത് ദൈവക്കാറ്റുകളെ തൻ്റെ ദൂതന്മാരും അഗ്നിജ്വാലയെ തൻ്റെ ശുശ്രൂഷകന്മാരുമാക്കി മാറ്റുന്നു എന്നിവിടെ വായിക്കുവാനിടയായിത്തീർന്നു. ഈ ഉപവാസ പ്രാർത്ഥനയിൽ പവർവിഷൻ ചാനലിലൂടെ നിങ്ങളുടെ ഭവനങ്ങൾക്കകത്തുള്ള മൊബൈലിലൂടെയോ ടിവിയിലൂടെയോ ഏതെങ്കിലും മീഡിയയിലൂടെ നിങ്ങൾ ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, നിങ്ങളേത് ഭൂഖണ്ഡത്തിലിരുന്നാലും ഏത് രാജ്യത്തിൻ്റെ ഏത് മൂലക്കിരുന്നാലും ഈ വചനം ഇന്ന് രാത്രി ഒരു കാറ്റായി പുറപ്പെട്ടിട്ട് നിന്റെ ബന്ധം വെട്ട് കിടക്കുന്ന പ്രശ്നങ്ങളെ, യോജിക്കപ്പെടാൻ സാധ്യതയില്ലാത്ത സാഹചര്യങ്ങളെ, ഒരിക്കലും ജീവനോ ചൈതന്യമോ വെക്കുകയില്ല എന്ന് ലോകം വിധി പറഞ്ഞ മണ്ഡലങ്ങളെ ഇന്ന് രാത്രി ജീവിപ്പിക്കാൻ കഴിയുമെന്ന് ഈ ദൂത് കേൾക്കുന്നവർ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ, നിശ്ചയമായിട്ടും ദൈവം അത് ചെയ്യും. ഉപവാസിന് നാലാമത്തെ രാത്രിയിൽ നിങ്ങൾ ഈ മെസ്സേജ് കേൾക്കുന്ന റൂമിനകത്ത് യേശു പ്രാർത്ഥന പഠിപ്പിച്ചതുപോലെ ദൈവരാജ്യം ഇറങ്ങി വരും. ശിഷ്യന്മാർ പ്രാർത്ഥന പഠിപ്പിക്കാൻ ചെന്നപ്പോൾ യേശു പ്രാർത്ഥനയുടെ മെഥേഡ് പഠിപ്പിച്ചപ്പോൾ പറഞ്ഞു, നിന്റെ രാജ്യം വരണമേ. ഈ നാലാമത്തെ രാത്രിയിൽ നാം ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നീ ഇരിക്കുന്ന റൂമിനകത്ത് ദൈവരാജ്യം ഇറങ്ങി വരുന്നൊരു സാഹചര്യം, ഒരു പ്രതീക്ഷയുമില്ലാതെ ഉണങ്ങിക്കിടന്ന അസ്ഥികളുടെ താഴ്വരയിൽ ദൈവത്തിൻ്റെ രാജ്യമിറങ്ങി. യഗസ്കിയേൽ എന്ന ഒറ്റ അഭിഷക്തൻ ദൈവത്തെ അനുസരിക്കാൻ തയ്യാറായപ്പോൾ, ദൈവത്തിൻ്റെ ആലോചന ഏറ്റെടുക്കാൻ തയ്യാറായപ്പോൾ, ദൈവശബ്ദത്തിന് കീഴ്പ്പെട്ടപ്പോൾ അവനിൽ നിന്ന് പുറപ്പെട്ടൊരു കാറ്റിന്, അവൻ്റെ അതിരത്തിൽ നിന്ന് പുറപ്പെട്ട വചനത്തിന്, നിർജീവമായി കിടന്ന ഉണങ്ങിക്കിടന്ന ബന്ധങ്ങൾ വിട്ടുകിടന്ന ഒരു സാധ്യതയുമില്ലാത്തതിനെ ദൈവത്തിന് പ്രയോജനമുള്ള ഒരു സൈന്യമാക്കി എഴുന്നേൽപ്പിക്കാൻ കഴിയുമെങ്കിൽ, ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിന്റെ വാക്തത്വങ്ങളോടുള്ള വിഷയത്തിൽ, തലമുറയുടെ ഭാവിയോടുള്ള വിഷയത്തിൽ നീ ഹൃദയം തകർന്ന് വരണ്ട നിലത്ത് പ്രതീക്ഷയില്ലാതെ പ്രത്യാശ നഷ്ടപ്പെട്ടവനെ പോലെ ഈ രാത്രി വചനം കേൾക്കുന്നെങ്കിൽ
ദൈവം തന്റെ ശുശ്രൂഷകരെ, ദൈവം തന്റെ അഭിഷക്തരെ ഒരു കാറ്റായി, ഒരു തീയായി ഈ രാത്രി ഉപയോഗിക്കുമെന്ന് ഞാൻ ദൈവാത്മാവിൽ പ്രത്യാശിക്കുകയാണ്. നിന്റെ രോഗമാകട്ടെ, നിന്റെ മരണകരമായ വിഷയങ്ങളാകട്ടെ, നിന്റെ വഴിയടഞ്ഞ പ്രതിസന്ധികളാകട്ടെ, നിന്റെ മനസ്സിനെ മതിക്കുന്ന ഭാരമേറിയ വിഷയമാകട്ടെ, നിനക്ക് വിരോധമായി ശത്രു ഉണ്ടാക്കിയ ആയുധമാകട്ടെ, നിന്റെ ഭാവിക്കെതിരെ പിശാച് കെട്ടിയ കെട്ടുകളാകട്ടെ, ഒരു നിലയിൽ ഉയരാൻ കഴിയാത്തതുപോലെ നിന്റെ തലമുറയെ നാലുപാടും ബന്ധിച്ച ബന്ധനമാകട്ടെ, ഇന്നിനത് നുഖത്തിന്റെ അമിക്കയറുകൾ പൊട്ടിമാറുന്നത് പോലെ, അന്യായ ബന്ധനങ്ങൾ അഴിഞ്ഞു മാറുന്നത് പോലെ, ദൈവവചനത്തിന്റെ ശക്തി ഒരു കാറ്റായി പുറപ്പെടുമ്പോൾ, ഓ ഞാൻ ദൈവത്തെ ഇതിനകത്ത് നന്ദിയോടെ സ്തുതിക്കുകയാണ്. എന്താ ഇസ്രായേൽ ജനത്തിന് പറ്റിയ ഏറ്റവും വലിയ പരാജയം? യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 2:13 നമ്മൾ വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, എന്റെ ജനം രണ്ട് ദോഷം ചെയ്തിരിക്കുന്നു. ഒന്ന്, അവർ ജീവജലത്തിന്റെ ഉറവയെ ഉപേക്ഷിച്ചു, വെള്ളമില്ലാത്ത പൊട്ടക്കിണറുകളെ തന്നെ കുഴിച്ചിരിക്കുന്നു. രണ്ട് ദോഷം. ഒന്ന്, ജീവജലത്തിന്റെ ഉറവയായ ദൈവത്തെ അവരുപേക്ഷിച്ചു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന സ്നേഹിത, വളരെ ബഹുമാന്യയായ സഹോദരി, പ്രിയമുള്ള മാതാവേ, പിതാവേ, പ്രിയപ്പെട്ട യൗവനക്കാര, യൗവനക്കാരത്തി, നീ രാത്രി നിന്റെ കഴിവ് കൊണ്ടോ വിദ്യാഭ്യാസം കൊണ്ടോ സാമ്പത്തിക ഭദ്രത കൊണ്ടോ എന്തെങ്കിലും നേടാമെന്ന് വിചാരിച്ചാൽ ദൈവമില്ലാതെയുള്ള എല്ലാ യാത്രകളും, ദൈവമില്ലാതെയുള്ള എല്ലാ പ്രവൃത്തികളും, ദൈവമില്ലാതെയുള്ള എല്ലാ ആലോചനകളും പിന്നത്തേതിൽ അമ്പേ പരാജയപ്പെട്ട് നീ ഒരു വട്ടപൂജ്യമായി മാറാതിരിക്കാൻ, വെള്ളമില്ലാത്ത പൊട്ടക്കിണറുകളെ കുഴിക്കുന്ന സ്വഭാവങ്ങൾ മാറി ജീവജലത്തിന്റെ ഉറവയായ ദൈവത്തെ ഉപേക്ഷിച്ച് മാനുഷികമായ ആലോചനകൾക്ക് ബുദ്ധിക്കും നീ സ്വയമേ ഏൽപ്പിച്ചു കൊടുത്താൽ, ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിച്ചു, പക്ഷേ കുതിരകളിൽ ആശ്രയിച്ചവരും രഥങ്ങളിൽ ആശ്രയിച്ചവരും അമ്പേ പരാജയപ്പെട്ടു. എന്നാൽ ചിലർ ദൈവത്തിൽ ആശ്രയിച്ചു. ഇന്ന് രാത്രി സഹോദര, നിന്റെ കുടുംബം ഒരു വരണ്ട മണ്ഡലമായിരിക്കും. നീ ഉണങ്ങിയ അസ്ഥികളെ പോലെ ജീവശവമായി കിടക്കുന്ന, ഏറ്റവും തകർന്നൊരു താഴ്വരയിൽ കിടക്കുന്ന, ആർക്കും വേണ്ടാത്ത കഴുകന്മാരും പരുന്തുകളും ഒക്കെ നിന്റെ നന്മ മുഴുവൻ കൊത്തിപ്പറിച്ചുകൊണ്ട് പോയിട്ട് ഒന്നുമില്ലാത്ത അസ്ഥിയായി കിടന്നാലും ഈ ഉപവാസത്തിന്റെ രാത്രിയിൽ വിളിച്ചു പറയട്ടെ, ഈ പ്രാർത്ഥന ക്രമീകരിച്ചത് ഇന്ന് രാത്രി ചില ഉണങ്ങിയ അസ്ഥികൾ ഇനിയും ഒരു സാധ്യതയില്ല എന്ന് പറഞ്ഞ് ജീവിതം ഒരു മുഴം കയറിലോ, അല്ലെ ഒരു കുപ്പി വിഷത്തിലോ, ഒരു റെയിൽവേ പാളത്തിലോ തകർക്കണമെന്ന് വിചാരിച്ചിരിക്കുന്നവന് പോലും അങ്ങേ ഏറ്റവും താഴത്തെ താഴ്വരയുടെ അടിത്തട്ടിൽ കിടക്കുന്നവനായാലും ദൈവാത്മാവിന്റെ ഒരു കാറ്റ് നിന്നെ ചലിപ്പിക്കാൻ തുടങ്ങിയാൽ, ഒരഭിഷക്തന്റെ ദൂത നിന്റെ കൂടാരത്തിൽ വെളിപ്പെട്ടാൽ, എനിക്ക് അനേക സംഭവങ്ങൾ അറിയാം. 23 ഒരു ഭവനത്തിനകത്ത് സ്വന്തം മലമൂത്രങ്ങളുടെ ഇടയിൽ രണ്ട് കൈകൾ രണ്ട് ജനലുകളെ ബന്ധിച്ച് കാറൊരു അടിച്ചു നിറച്ചൊരു കുറ്റിയെ ബന്ധിച്ച് തികഞ്ഞ മാനസിക രോഗിയായി മക്കൾക്കും ഭാര്യയ്ക്കും ആർക്കും വേണ്ടാത്തൊരുവനെ പോലെ ജനലിൽ കൂടെ ഇട്ടു കൊടുക്കുന്ന ആഹാരം കഴിച്ചുകൊണ്ട് കിടന്നൊരു മനുഷ്യൻ, ഒരു സാധുവായ ദൈവദാസൻ,
യാദൃച്ഛിക നല്ല ശബരിയക്കാരനെ പോലെ പലരും കണ്ടിട്ട് കാണാത്തവരെ പോലെ മാറിപ്പോയപ്പോൾ ഈ മനുഷ്യന്റെ വീട്ടുപടിക്കൽ കൂടെ പോകുമ്പോൾ വല്ലാത്ത ദുർഗന്ധം വമിക്കുന്ന റൂമിൽ അയ്യം വിളിച്ചു കിടക്കുന്ന മാനസിക വിഭ്രാന്തി കാണിക്കുന്ന ഈ മനുഷ്യന്റെ ജനലിന്റെ അടുക്ക ചെന്നിട്ട് ഒരു വാക്ക് ദൈവാത്മാവ് കൽപ്പിച്ചപ്പോൾ 23 വർഷം ആ മനുഷ്യനെ ബന്ധിച്ച ബന്ധനം ഒറ്റ നിമിഷം കൊണ്ട് ദൈവം അഴിച്ചു. അദ്ദേഹത്തിന് പേരോ പ്രശസ്തിയോ ഒന്നുമുള്ള ദൈവദാസനല്ല, പക്ഷെ അദ്ദേഹത്തിൽ വ്യാപരിക്കുന്ന ദൈവകൃപ ഒരു കാറ്റായി ആ റൂമിനകത്തേക്ക് കയറിയപ്പോൾ, ഒരു തീയായി ആ റൂമിലേക്ക് കയറിയപ്പോൾ, സ്വന്തം മലമൂത്ര വിസർജനങ്ങൾക്കകത്ത് നാറ്റം മമിച്ചു കിടന്ന ആർക്കും വേണ്ടാത്ത ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട മുഴുഭ്രാന്തനായ മനുഷ്യനെ ആ മനുഷ്യനകത്ത് കയറി ചങ്ങലയഴിച്ചു, ആ മനുഷ്യനകത്ത് കയറി ബന്ധനമഴിച്ചു, ആ മനുഷ്യൻ അവനെ കുളിപ്പിച്ചു. ഇന്നും ആ മനുഷ്യൻ ജീവിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ വചനം പറയുന്നു, അവൻ ശുശ്രൂഷകന്മാരെ കാറ്റാക്കുന്നു, അവർ ശുശ്രൂഷകന്മാരെ അഗ്നിജ്വാലയാക്കുന്നു. നിന്റെ കുടുംബത്തിന് ആർക്കും തകർക്കാൻ കഴിയാതെ വ്യാപരിച്ചു നിൽക്കുന്ന പൈശാചിക മേഖലകളെ ഈ ഉപവാസത്തിന്റെ 4-ാമത്തെ രാത്രിയിൽ അഭിഷേകത്തിന്റെ അധികാരമുള്ള കാറ്റ് വരുമ്പോൾ അതിനെ കരിച്ചു കളഞ്ഞിട്ട് വർഷങ്ങളായി നിന്റെ അവകാശത്തെയും അനുഗ്രഹത്തെയും വാക്തത്വങ്ങളെയും നന്മകളെയും സന്തോഷത്തെയും തകർത്തുകൊണ്ടിരിക്കുന്ന പൈശാചിക മേഖലകളെ, ദുരാത്മ മണ്ഡലങ്ങളെ ശുശ്രൂഷകന്മാരിൽ നിന്ന് വ്യാപരിക്കുന്ന കാറ്റിനാൽ, ശുശ്രൂഷകന്മാരിൽ പകരപ്പെടുന്ന അഗ്നിയാൽ ഇന്ന് രാത്രി കരിച്ചു കളഞ്ഞിട്ട് നിന്നെ വിടുവിക്കാനായിട്ട് കഴിയും. ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയാണ്. എല്ലാം നഷ്ടപ്പെട്ട വീടാണ്. ആ മനുഷ്യനെ ബന്ധിക്കുന്നതിന് മുമ്പേ ആ വീട്ടിലുണ്ടായിരുന്ന മുഴുവൻ ഗൃഹോപകരണങ്ങൾ, പാത്രങ്ങൾ, കട്ടിലുകൾ, അലമാരകൾ, കസേരകളൊക്കെ ആ മനുഷ്യൻ ഒന്നൊന്നായി തകർത്തതാണ്. ഒന്നുമില്ലാതെ എല്ലാം തകർന്നു കിടന്ന പ്രാന്താലയമായി കിടന്ന ഉണങ്ങിയ അസ്ഥികളുടെ താഴ്വര പോലെ കിടന്ന ആ ഭവനം ഇന്ന് അനേകര് പോയി പ്രാർത്ഥിച്ച് സൗഖ്യമാക്കുന്ന, അനേകരെ വിടുവിക്കുന്ന ഒരു ഭവനമായി മാറിയിട്ടുണ്ടെങ്കിൽ ഈ രാത്രിയിലെ ഉപവാസത്തിൽ പ്രതീക്ഷ മങ്ങിയിരിക്കുന്ന ആരെങ്കിലും ഞങ്ങളെ കേൾക്കുന്നെങ്കിൽ, നിങ്ങൾ ആരുമായിക്കൊള്ളട്ടെ, ഏത് സാമുദായിക ജാതീയ മണ്ഡലത്തിലുള്ള വ്യക്തിയായാലും കുഴപ്പമില്ല, യേശു നിന്നെ സ്നേഹിക്കുന്നു, യേശു നിന്നെ വിടുവിക്കാൻ ആഗ്രഹിക്കുന്നു, യേശു നിന്റെ കൂടാരത്തിൽ വസിക്കാൻ ആഗ്രഹിക്കുന്നു, നിന്റെ നിർജീവമായ മണ്ഡലങ്ങളെ പണിയാൻ ആഗ്രഹിക്കുന്നു. പിശാച് തകർത്ത താഴ്വരയിൽ നിന്നെ ഒരു സൈന്യത്തെ പോലെ എഴുന്നേൽപ്പിക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. നിന്റെ കുടുംബത്തിനേറ്റ അപമാനം, നിന്റെ തലമുറയ്ക്ക് നേരെ വന്ന പരിഹാസം, നിനക്ക് നേരെ വന്ന സാമ്പത്തിക തകർച്ചകൾ ഇന്ന് രാത്രി മാറ്റിയെടുത്തിട്ട് ഈ വചനത്തിന്റെ കാറ്റ്, ഈ അഭിഷേകത്തിന്റെ കാറ്റ്, ഈ ആത്മാവിന്റെ തീ നിന്റെ കൂടാരത്തിൽ ഇറങ്ങിയാൽ കരിഞ്ഞു മാറാത്ത ഒരു ബന്ധനമില്ല. നിന്നെ നോക്കി ആഭിചാരങ്ങൾ ചെയ്ത്, നിന്റെ കുടുംബത്തെ നോക്കി മന്ത്രവാദങ്ങൾ ചെയ്ത്, നിന്റെ തലമുറ നോക്കി അസൂയയുടെ വ്യാപാരങ്ങളിട്ട്, നിനക്ക് വിരോധമായി കണ്ണുകടിയുടെ പോരുകൾ ഉയർത്തി നിന്നെ ചിന്ന ഭിന്നമാക്കിയ മേഖലയിൽ ദൈവത്തിന്റെ വചനം പറയുന്നു, അവൻ തന്റെ ശുശ്രൂഷകന്മാരെ കാറ്റുകളാക്കി, അവൻ തന്റെ ദൂതന്മാരെ അഗ്നിജ്വാലയാക്കി. ഇന്ന് രാത്രി ഈ വചനമയച്ച് നിന്നെ വിടുവിക്കാൻ മതിയായവനാണ്. യെഹെസ്കേലിനെ അസ്ഥികളുടെ താഴ്വരൽ അയച്ച് ഇസ്രായേൽ എന്ന ഉണങ്ങിപ്പോയ ആ ജാതിയെ വീണ്ടും ഒരു സൈന്യമായി എഴുന്നേൽപ്പിക്കാൻ ദൈവത്തിന് കഴിഞ്ഞെങ്കിൽ ഇന്ന് രാത്രിയിൽ നിന്റെ കൂടാരത്തിനകത്ത് ഈ ദൈവരാജ്യം ഒന്നിറങ്ങി വരാൻ. യേശുവിന്റെ അടുക്കൽ വന്ന ശിഷ്യന്മാരോട് യേശു പറഞ്ഞ 1-ാമത്തെ പദം,
സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ രാജ്യം വരണം. ഈ രാത്രി മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ അമേരിക്കയിലാകട്ടെ, കാനഡയിലാകട്ടെ, ഓസ്ട്രേലിയയിലാകട്ടെ, മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലാകട്ടെ, ഇന്ത്യയിലാകട്ടെ, എവിടെയും ആകട്ടെ, സുനേഹിത, നീ ഇരിക്കുന്ന ഭവനത്തിനകത്ത് ദൈവത്തിന്റെ രാജ്യം ഒന്നിറങ്ങി വരാൻ, ദൈവത്തിന്റെ ഹിതമൊന്ന് വെളിപ്പെടാൻ നീ ഒന്ന് ആഗ്രഹിക്കുമെങ്കിൽ ഉള്ളവരൊന്ന് ചേർന്നിരുന്നിട്ട് കർത്താവേ, ചിതറിപ്പോയ ബന്ധം വിട്ടുപോയ അസ്ഥികളെ പോലെ വെളിപ്പെട്ടു വരുന്ന ദൈവിക നന്മകൾ പ്രാപിച്ചെടുക്കാൻ കഴിയാതെ ജീവജലത്തിന് ഉറവയായ നിന്നെ ഞങ്ങൾ തള്ളി ഒരു സാധ്യതയുമില്ലാത്ത പൊട്ടക്കിണറുകളെ കുഴിച്ച് രണ്ടു ദോഷം ചെയ്ത ഇസ്രായേലിനെ പോലെ ദൈവ സന്നിധിയിൽ ദോഷങ്ങൾ ചെയ്തു പോയെങ്കിൽ ഇന്ന് രാത്രിയിൽ ഞങ്ങളൊന്ന് ക്ഷമിച്ചിട്ട് സാക്ഷാൽ ജീവന്റെ ഉറവയായ ജീവജല നദിയായ ഞങ്ങളുടെ വരൾച്ച മാറ്റാൻ കഴിയുന്ന, ഞങ്ങളുടെ ശൂന്യത മാറ്റാൻ കഴിയുന്ന, ഞങ്ങളുടെ ജീവിതത്തെ പുതുക്കിപ്പണയാൻ കഴിയുന്ന, ഞങ്ങളുടെ തലമുറകളുടെ തകർച്ചകളെ മാറ്റാൻ കഴിയുന്ന സാക്ഷാൽ ജീവജലത്തിന്റെ ഉറവയായ നിന്നെ ഞങ്ങൾ ആശ്രയിക്കുകയാണ്. പ്രിയമുള്ളവരെ, യഥാർത്ഥമായി ഇന്ന് രാത്രിയിൽ നിന്റെ ഭവനത്തിൽ ഈ ജീവജലം ഒന്ന് ഒഴുകട്ടെ. 2000 വർഷങ്ങൾക്ക് പുറകിൽ കാൽവറി ക്രൂശിൽ നിന്ന് ഒഴുകിയിറങ്ങി ഈ കഴിഞ്ഞ 2000 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇന്നും ലൈവായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന കാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന യേശുക്രിസ്തുവിന്റെ പുണ്യാക രക്തത്തിന്റെ ശക്തി നിന്റെ നിർജീവത്വങ്ങളെ ഒന്ന് മാറ്റി സാമ്പത്തിക മേഖലയിലും ഭൗതിക മണ്ഡലങ്ങളിലും ഒക്കെ വന്ന വരണ്ട അനുഭവങ്ങളെ മാറ്റി ഉണങ്ങിയ അസ്ഥികൾ ചേരുന്നത് പോലെ, ഉണങ്ങിയ അസ്ഥികളിൽ ഞരമ്പുകൾ വരുന്നത് പോലെ, ഉണങ്ങിയ അസ്ഥികളിൽ മാംസം പൊതിയുന്നത് പോലെ നിന്റെ ഭവനത്തിന്റെ ഉള്ളറയിൽ ചില ചലനാത്മകമായ വ്യത്യാസങ്ങൾ ഇന്ന് രാത്രി സംഭവിക്കട്ടെ. ദൈവത്തിന് അത് ചെയ്യാൻ കഴിയും. വർഷങ്ങൾ കഴിഞ്ഞല്ല, ക്ഷണത്തിൽ ദൈവത്തിന് ചെയ്യാൻ കഴിയും. സ്തോത്രം. ഒരു നിമിഷം കൊണ്ട് യേഹുവിനെ രാജ്യത്തിന്റെ രാജാവാക്കി മാറ്റാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ ഒരു രാത്രി കൊണ്ട് ഉണങ്ങിയ ഒരു വടിയെ തളിർത്ത് പൂത്ത് ബദാംബലം ഉളവാക്കുന്ന ഒരു വടിയാക്കി ദൈവത്തിന് മാറ്റാൻ കഴിയുമെങ്കിൽ കാലാപറക്കാൻ ഇറങ്ങി തിരിച്ച ഒരു സഹോദരിയെ നല്ല ബോബസിന്റെ വയലിന്റെ യജമാനത്തിയാക്കാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ ഇന്ന് രാത്രിയിൽ നിന്റെ സ്ഥിതിക്ക് മൊത്തം മാറ്റം വരുത്താൻ ദൈവത്തിന് കഴിയും. വെറും മുക്കുമനായ പത്രോസിനെ ദൈവത്തിന്റെ സഭയുടെ തൂണാക്കി മാറ്റാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ, നിന്റെ സ്ഥിതിക്ക് ഇന്ന് രാത്രി മാറ്റം വരുത്താൻ ഒറ്റ കാര്യം ചെയ്താൽ മതി. വെള്ളമില്ലാത്ത പൊട്ടണക്കിണറുകളിൽ ആശ്രയിക്കുന്ന ആശ്രയം മാറ്റി ജീവജലത്തിന് ഉറവയായ ക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞെങ്കിൽ ഇന്ന് രാത്രി മടക്കി സ്വീകരിച്ച് ഒരു നിമിഷം ദൈവത്തോട് ഏറ്റുപറഞ്ഞ് കരയാൻ നീ തയ്യാറാകുമെങ്കിൽ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു എന്നിൽ അനുഗ്രഹത്തിന്റെ കലവറകളെ തുറന്ന ദൈവം ഈ വചനം പറയുമ്പോൾ നിന്നിലും ഒരു കാറ്റായി ഇറങ്ങി വന്നിട്ട് ദഹിപ്പിക്കണനെ ദഹിപ്പിക്കുന്ന തീയായി ഇറങ്ങി വന്നിട്ട് പെന്തക്കോസ് നാളിൽ വെളിപ്പെട്ട പിളർന്നിരിക്കുന്ന അഗ്നിനാവിന്റെ അഭിഷേകം നിന്നിലേക്കും നിന്റെ കുടുംബത്തിലേക്കും നിന്റെ തലമുറയിലേക്കും നീ ശുശ്രൂഷിക്കുന്ന സഭയിലേക്കും ഒന്ന് ഇറങ്ങി വരുമ്പോൾ ചൈതന്യം നഷ്ടപ്പെട്ട കുടുംബങ്ങൾ, ചൈതന്യം നഷ്ടപ്പെട്ട ശുശ്രൂഷാ മണ്ഡലങ്ങൾ, ചൈതന്യം നഷ്ടപ്പെട്ട സഭാതലങ്ങൾ, പക്ഷങ്ങളായി ഗ്രൂപ്പുകളായി
ദൈവത്തിനും ദൈവസഭയ്ക്കും അപമാനകരമായി മാറുന്ന മണ്ഡലങ്ങളൊക്കെ നിരാത്രി മാറിയിട്ട് വ്യക്തികളിൽ ഐക്യം, കുടുംബങ്ങളിൽ ഐക്യം, സഭകളിൽ ഐക്യം, ശുശ്രൂഷാ മണ്ഡലങ്ങളിൽ ഐക്യം വെളിപ്പെടുത്തുവാൻ ഒരു നല്ല കാറ്റായി ഈ വചനത്തിന്റെ ശക്തി ഇന്ന് രാത്രി നിന്റെ കൂടാരത്തിലേക്ക് ഒന്ന് ഇറങ്ങി വരട്ടെ. ദൈവഹിതമല്ലാത്ത ചില തീരുമാനങ്ങൾ നീ എടുത്തിട്ടുണ്ടെങ്കിൽ, ദൈവഹിതമില്ലാത്ത ചില തീരുമാനങ്ങൾ തലമുറ എടുത്തിട്ടുണ്ടെങ്കിൽ, അതെല്ലാം നിന്നെ തകർച്ചയിൽ കൊണ്ടെത്തിച്ച് ഈ ഉണങ്ങിയ അസ്ഥിയുടെ താഴ്വരയിലെ അനുഭവം നിന്നിന് വരുത്തും. മറിച്ച് ഒരു നിമിഷം ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ച് ഒരു യഥാസ്ഥാപനത്തിനായി നീ തയ്യാറാകുമെങ്കിൽ ഇന്നിരത്തെ സ്വർഗം നിന്റെ റൂമിൽ ഇറങ്ങി വരും. ആർക്കും വേണ്ട അതെല്ലാവരും കൈവിടപ്പെട്ട് പൊട്ടക്കൻറ്റി പോയി വസ്ത്രാക്ഷേപം വന്ന് അടിമ വ്യാപാരിക്ക് കൊടുത്ത് അപവാദകതയിൽ അകപ്പെടുത്തി കാരാഗ്രഹത്തിൽ അടച്ചാലും ദൈവത്തിന്റെ കാറ്റൊരുവന്റെ മെലടിക്കുമ്പോൾ അവനെ രാഷ്ട്രത്തിന്റെ തലവനാക്കി മാറ്റാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ, ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഏത് തകർന്നതിനെ വചനത്തിന്റെ ശക്തി അയച്ച്, ആത്മാവിന്റെ കാറ്റയച്ച്, പരിശുദ്ധാത്മാവിന്റെ തീ അയച്ച് വീണ്ടും പണിതെടുത്ത് എവിടെയെല്ലാം അപമാനിക്കപ്പെട്ടോ, എവിടെയെല്ലാം പരിഹസിക്കപ്പെട്ടോ, എവിടെയെല്ലാം നിന്ദിക്കപ്പെട്ടോ, എവിടെയെല്ലാം ഒറ്റപ്പെടുത്തിയോ, എവിടെയെല്ലാം മാറ്റി നിർത്തിയോ, എവിടെയെല്ലാം ആട്ടി ഓടിച്ചോ, അവിടെ ഇഫ്താഗിന്റെ പുറകെ പോയി നീ വീണ്ടും വന്ന് ഞങ്ങൾക്ക് രാജാവായിരിക്കണമെന്ന് ക്ഷണിച്ചതുപോലെ ഒരു കാലത്ത് വേശ്യാ പുത്രൻ എന്ന് പറഞ്ഞ് നിനക്ക് ഞങ്ങളുടെ പിതാക്കന്മാരുടെ ഓഹരിയില്ലെന്ന് പറഞ്ഞ് ആട്ടിപ്പുറത്താക്കി നിസാരന്മാരുടെ കൂടെ പാർത്ത ഇഫ്താഗിനെ ആള് വിട്ടയപ്പിച്ച് തിരിച്ചു വരുത്തിയത് അവന് വ്യാപരിച്ച ദൈവകൃപയാണെങ്കിൽ, ഇന്ന് രാത്രി മെസ്സേജ് കേട്ടോണ്ടിരിക്കുമ്പോൾ ഒരു താഴ്വരയുടെ അടിത്തട്ടിൽ കിടക്കുന്ന ഒരു ഉണങ്ങിയ അസ്ഥി പോലെയുള്ള ജീവിതമാണ് നിന്റെ ജീവിതമെങ്കിൽ, സങ്കീർത്തനക്കാരൻ പറയുന്നു, ഒരു കാറ്റായി ഒരു തീയായി നിന്റെ കൂടാരത്തിനകത്തേക്ക് ഇറങ്ങി വന്ന്. ഓ ഹല്ലേലൂയ്യ! ചലനാത്മകമായ ഒരു സൈന്യമാക്കി നിന്നെ നിർത്താൻ ദൈവത്തിന് കഴിയും. നിങ്ങൾക്കറിയാമോ, ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുമ്പോൾ ആയുധമുള്ള, രഥങ്ങളുള്ള, കുതിരകളുള്ള, കമാൻഡറുള്ള, ശതാധിപനുള്ള, രാജാവുള്ള ഒരു സൈന്യമാണ് ഇസ്രായേലിനെ അനുഗമിച്ചത്. പക്ഷെ ഇസ്രായേൽ മക്കളുടെ കയ്യിൽ ഒരായുധമില്ല, രഥമില്ല, കുതിരയില്ല, ശതാധിപനില്ല, സഹസ്രാധിപനില്ല, ഒരായുധമില്ല. നിരായുധരായ ഇസ്രായേൽ മക്കൾ ആയുധധാരികളായ മിസ്രയേമ്യര്, ആയുധമുള്ള മിസ്രയേമ്യരും ആയുധമില്ലാത്ത ഇസ്രായേലും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ യുദ്ധത്തിന് ദൈവമിറങ്ങി. ആയുധമില്ലാത്ത ഇസ്രായേലിനെ യുദ്ധത്തിൽ ജയം കൊടുത്തിട്ട് ആയുധമുള്ള ഫറവോനെ സൈന്യത്തെയും ഒരു കാറ്റടിപ്പിച്ച് പിളർക്കപ്പെട്ട കടലിൽ അടുത്ത കാറ്റടിപ്പിച്ച് അതേ വെള്ളം കൊണ്ട് മൂടി ശത്രുവിനെ നിക്കരിച്ചിട്ട് തൻ്റെ ജനത്തെ അക്കരെ കടത്താൻ കഴിവുള്ള ദൈവം ഇന്ന് രാത്രിയിൽ കാറ്റിനെ തൻ്റെ ദൂതന്മാരാക്കി, അഗ്നിയെ തന്റെ ശുശ്രൂഷകന്മാരാക്കി, തന്റെ ജനത്തെ മാനിച്ചുയർത്താൻ മതിയായവനാകയാൽ, എന്റെ പ്രിയമുള്ളവരെ, നീ ഇന്ന് രാത്രി മനസ്സ് തകർന്ന് നീറുന്ന ഹൃദയവുമായി എനിക്കൊരു വിടുതലില്ലേ, എന്റെ കുടുംബത്തിനൊരു വിടുതലില്ലേ, ഈ പ്രശ്നത്തിനൊരു പരിഹാരമില്ലേ, എന്റെ തലമുറയ്ക്കൊരു വഴി തുറക്കത്തില്ലേ, ഈ കെട്ടഴിയത്തില്ലേ എന്ന് ഭാരപ്പെടുന്നതിന്റെ കൂടാരത്തിൽ ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയട്ടെ, ഇന്ന് രാത്രിയിൽ ഈ ദൂതന് ഞങ്ങൾ ആശീർവാദം പറയും മുമ്പേ, ഒരു കാറ്റ് നിന്റെ രോഗക്കിടക്കയിലേക്ക് വരികയാണ്.
ഒരു പക്ഷേ നീ വെന്റിലേറ്ററിലായിരിക്കും, ഒരു പക്ഷേ നീ ഓക്സിജന്റെ സഹായത്തോടെ നിൽക്കുകയായിരിക്കും. നിന്റെ ബ്ലഡിന്റെ കൗണ്ട് മുഴുവൻ തീർന്നു കാണും. ഈ രാത്രി കാറ്റടിച്ചാൽ, ഈ അഗ്നി നിന്റെ കൂടാരത്തിൽ വെളിപ്പെട്ടാൽ, ഇനിയും ഒരു എഴുന്നേൽപ്പില്ലെന്ന് പറഞ്ഞ് നിന്നെ വാക്തത്വങ്ങളുടെ നിവർത്തി നിന്നിൽ സംഭവിക്കുന്നതുവരെ, ദൈവഹിതത്തിന്റെ വിടുതൽ നിന്റെ കൂടാരത്തിൽ വെളിപ്പെടുന്നതുവരെ നിന്നെ ഒരു സൈന്യമാക്കി നിർത്താൻ ദൈവത്തിന് കഴിയും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളായിരിക്കുന്ന കൂടാരത്തിൽ കരമുയർന്ന് ദൈവത്തെ സ്തുതിക്കുമോ? ഹല്ലേലൂയ. ഞങ്ങൾ പ്രസംഗിച്ചു വിടുകയല്ല, കഴിഞ്ഞ 4 പതിറ്റാണ്ടായി അനേക കുടുംബങ്ങളിൽ ഈ കാറ്റടിച്ച്, ഈ തീയിറങ്ങി മരണം കൊതിച്ചവരെ, വൈദ്യശാസ്ത്രം കൈവിട്ടവരെ, ലോകം തള്ളിക്കളഞ്ഞവരെ, ബന്ധുക്കൾക്കും ചാർച്ചക്കാർക്കും പ്രിയപ്പെട്ടവർക്കും വേണ്ടാത്തതിനെ, എവിടെയെങ്കിലും പോയി നശിക്കട്ടെന്ന് പറഞ്ഞതിനെ വീണ്ടും പണിതെടുത്തൊരു ദൈവമുണ്ട്. ആ ദൈവം ഇന്ന് രാത്രി നിന്റെ കൂടാരത്തിൽ ഒരു കാറ്റായി ഇറങ്ങി വരികയാണ്. ദൈവത്തിന് സ്തോത്രം. ആശ്വാസം നഷ്ടപ്പെട്ടതിൻ്റെ ഹൃദയത്തിൽ ഒരാശ്വാസത്തിൻ്റെ തണുത്ത കാറ്റായി, സൗഖ്യമില്ലാത്ത ശരീരത്തിൽ രോഗാണുക്കളെ കരിച്ച് നിന്നെ വിടിപ്പിക്കുന്ന ഒരു തീയായി, റേഡിയേഷൻ ചെയ്യുന്നൊരു തീയായി, ഓ ഹല്ലേലൂയ, ഹീമോ ചെയ്യുന്നൊരു തീയായി ഇന്ന് രാത്രി നിന്റെ കൂടാരത്തിൽ തീ ഇറങ്ങുവാൻ മതിയായതാണ്. നിനക്കൊന്ന് വിശ്വസിക്കാൻ കഴിയുമോ? ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുവിനെ ഒന്ന് വിശ്വസിക്കാമോ? കഴിഞ്ഞ രാത്രി കണ്ട അത്തിയെ, തളിർത്ത് തരച്ചു നിന്ന അത്തിയെ, പിറ്റേ രാവിലെ ഉണക്കുന്ന അഭിഷേകം, ഉണങ്ങിക്കിടന്നതിനെ തളിർപ്പിക്കുന്ന അഭിഷേകം, രണ്ടും ചെയ്യാൻ ഈ തീക്ക് കഴിയും, ഈ കാറ്റിന് കഴിയും. പക്ഷെ നീ രണ്ട് ദോഷം ചെയ്തു. ഒന്ന്, ജീവജല നദിയായ, ജീവന്റെ ഉറവയായ ദൈവത്തെ തള്ളി വെള്ളമില്ലാത്ത പൊട്ടക്കിണറുകളെ നീ ആശ്രയിച്ചെങ്കിൽ ഇന്ന് രാത്രിയിൽ സഹായിപ്പാൻ കഴിയുമില്ലാത്ത പ്രഭുക്കന്മാരിലോ മനുഷ്യപുത്രന്മാരിലോ ലോകത്തിൻ്റെ ഏതെങ്കിലും ബന്ധങ്ങളിലോ നീ ആശ്രയിക്കാതെ ഇറങ്ങി വന്ന് തക്ക സമയത്തിനെ വിടുവിപ്പാൻ കഴിവുള്ള, നിന്നെ മാനിച്ച് കരം പിടിച്ചുയർത്താൻ കഴിവുള്ള, നിന്നെ സൗഖ്യമാക്കി കൂടെ നിർത്താൻ കഴിവുള്ള, അകറ്റുന്ന പരനുമുള്ളപ്പോൾ ചേർത്ത് നിർത്താൻ കഴിവുള്ള ഈ ദൈവത്തിൽ, ഈ യേശുവിൽ ഒന്ന് ആശ്രയിക്കാൻ കഴിയുമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. മനസ്സുകൊണ്ടൊരു തീരുമാനമെടുക്കുമോ? കർത്താവേ, മറ്റെല്ലാ ആശ്രയങ്ങൾ മാറ്റിവെച്ച് കാറ്റിനെ തേരാക്കി, ശുശ്രൂഷകന്മാരാക്കി, തീയ ദൂതന്മാരാക്കാൻ കഴിവുള്ള ഈ ദൈവത്തിൽ ഇന്ന് രാത്രി ഞാൻ ആശ്രയിക്കുകയാണ്. അസ്ഥികളെ യോജിപ്പിക്കുന്ന ഈ വചനത്തിൽ, ഞരമ്പും മാംസവും തൊക്കും പിടിപ്പിക്കുന്ന ഈ വചനത്തിൽ, ഒരു സൈന്യമാക്കി എഴുന്നേൽപ്പിക്കുന്ന ഈ കാറ്റിൽ ഞാൻ രാത്രി വിശ്വസിക്കുകയാണ്. മർക്കോസിന്റെ മാളികമുറിയിൽ ഈ കാറ്റടിച്ചു, കൊടിയ മുഴക്കത്തോടെ അടിച്ച ഈ കാറ്റ് പേടിച്ച് ഭയപ്പെട്ടിരുന്ന തന്റെ ശിഷ്യന്മാരെയും കൂടെ 120 പേരെയും, അന്നത്തെ ഭരണകൂടങ്ങളെ പേടിക്കാതെ യേശുവിനെ പ്രസംഗിക്കുന്ന ഒരു സൈന്യമാക്കി നിർത്തിയതുപോലെ, ക്രിസ്തീയ സഭയെ വേരോടെ മുടിച്ച് ഭാരതത്തിനില്ലാതെയാക്കാൻ ശ്രമിക്കുന്ന ഭരണകൂടങ്ങളുടെ രഹസ്യ അജണ്ടകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സഭയെ തകർക്കാൻ ആരെ കൊണ്ടും കഴിയത്തില്ല. തുടങ്ങിയത് കർത്താവ്, നട്ടവനും നനച്ചവനും കർത്താവ്. കർത്താവ് പറഞ്ഞു, ഞാൻ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല. ഇന്ന് രാത്രി പണിയുന്ന, വളർത്തുന്ന, ജയം തരുന്ന ഈ വലിയ ദൈവത്തിൽ നമുക്കൊന്നിച്ചൊന്ന് ആശ്രയിക്കാം. ആ പാദപീഠത്തിൽ ഒന്ന് കിടക്കാം, ആ പാദത്തെ ഒന്ന് ചുംബിക്കാം, നമ്മുടെ ഉള്ളു തുറന്നൊന്ന് കരയാം. കർത്താവേ, ഞങ്ങളുടെ സമശിഷ്ടങ്ങൾ മണിപ്പൂർ പോലെയുള്ള ഗ്രാമങ്ങളിൽ, സ്റ്റേറ്റുകളിൽ വലിയ കഷ്ടമനുഭവിക്കുമ്പോൾ ഞങ്ങളെ പ്രാർത്ഥനയ്ക്കായി എഴുന്നേൽപ്പിച്ച ദൈവമേ,
ഈ ഉപവാസ പ്രാർത്ഥന ഞങ്ങളുടെ മാത്രമല്ല, ഞങ്ങളുടെ രാജ്യത്ത് കഷ്ടമനുഭവിക്കുന്ന, പീഡ അനുഭവിക്കുന്ന, ദണ്ഡനം അനുഭവിക്കുന്ന മണിപ്പൂർ പോലെയുള്ള സ്റ്റേറ്റുകൾക്കും ഈ ഉപവാസ പ്രാർത്ഥന ഒരു വലിയ വിടുതലാകട്ടെ എന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. 10, 25, 50 പേരെ അവിടെ വഴിയെ നഗ്നരാക്കി കൊണ്ടുപോയത് കൊണ്ടോ 100-300 പള്ളി നശിപ്പിച്ചത് കൊണ്ടോ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന ഞങ്ങളെ തകർക്കാൻ പിശാചിന് കഴിയത്തില്ല എന്ന് ഈ ദേശം അറിയേണ്ടതിന് ഈ ഉപവാസ പ്രാർത്ഥനയുടെ ഒരു കാറ്റ് ഇവിടെ മാത്രമല്ല, ഈ രാജ്യം മുഴുവനും നാഞ്ഞടിച്ചിട്ട് ആത്മാവിൻ്റെ തീ ചില മണ്ഡലങ്ങളിൽ കത്തി ഈ ദിവസങ്ങളിൽ സഭയ്ക്ക് ചൈതന്യമുള്ള ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ടാകേണ്ടതിന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ വചനം നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ. നമുക്കൊരുമിച്ച് ഒരു നിമിഷം ദൈവത്തോടെ പ്രാർത്ഥിക്കാം. നിങ്ങൾ എവിടെയായിരുന്നാലും ഇന്ന് രാത്രിയിൽ കർത്താവേ, വരണ്ടു പോയ, ഉണങ്ങിപ്പോയ, നിർജീവമായ, ചിതറിപ്പോയ ബന്ധങ്ങൾ വിട്ട എൻ്റെ കുടുംബ പശ്ചാത്തലങ്ങളെ, എൻ്റെ തലമുറയുടെ ജീവിത അനുഭവങ്ങളെ ഇന്നിനകത്ത് ചേർത്ത് നിർത്തി പണിത സൈന്യമാക്കുന്ന ആ കാറ്റ്, ആ തീ എൻ്റെ കൂടാരത്തിൽ വന്ന് അടിക്കണമേ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും അടയട്ടെ. ഞങ്ങളുടെ ജീവന്റെ ഉടയവനായ ദൈവമേ, പൊട്ടക്കിണറുകളെ ആശ്രയിക്കുന്ന, ജീവജലത്തിൻ്റെ ഉറവയായ നിന്നെ തള്ളിക്കളയുന്ന ഒരു തലമുറ ഈ ലോകത്തിൽ എഴുന്നേറ്റിരിക്കുമ്പോൾ അതിന് നടുവിൽ ദൈവത്തിൻ്റെ വാക്കനുസരിച്ച് തകർച്ചയുടെ താഴ്വരലേക്ക് ഇറങ്ങിച്ചെന്നിട്ട് ഉണങ്ങിക്കിടക്കുന്ന അസ്ഥികളോട് ധൈര്യത്തോടെ പ്രവചിക്കാൻ തയ്യാറുള്ള കരുത്തരായ അഭിഷക്തന്മാരെ ആത്മാവിൻ്റെ കാറ്റോടും തീയോടും കൂടെ ഈ ദിവസങ്ങൾ എഴുന്നേൽപ്പിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഈ ഉപവാസം ലോകവ്യാപകമായി ഞങ്ങളുടെ പ്രേക്ഷകർക്കെല്ലാം ഒരു വിടുതലാകുവാൻ, ഒരനുഗ്രഹമാകുവാൻ, ഒരു ചൈതന്യത്തിൻ്റെ ഉണർവുണ്ടാകുവാൻ ദൈവം സഹായിക്കും. തൃക്കരങ്ങളിൽ ഏൽപ്പിച്ച് അങ്ങയുടെ ജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമീൻ. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.